കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ഓട്ടിട്ട് ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ അപ്ഡേറ്റിലേക്ക് കടക്കാം. 2018 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമെല്ലാം അധികമാരം ശ്രദ്ധിക്കാതെ പോയ ഒരു കൊച്ചു മലയാള ചിത്രമാണ് അനുരാഗം. അശ്വിൻ ജോസ്, ഗൗരികൃഷ്ണ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈ ഒരു ചിത്രം നാളെ July 7 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ അറൌണ്ട് മലയാളം ഉൾപ്പെടെ 4 ലാംഗ്വേജുകളിൽ ചാർ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാം ചിത്രത്തിനായി. ഈ ഒരു ഡയലോഗ് ഇപ്പോൾ വളരെയധികം സെറ്റായി നിൽക്കുന്ന താരമാണ് പ്രഭാസ്. അത്തരത്തിൽ പ്രഭാസ് നായകാ വേഷത്തിലെത്തിയ അമൃത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററിൽ നിന്ന് 8 ഊഞ്ഞാലാടി പൊട്ടിയ ചിത്രമാണ് ആദിപുരുഷ്. 700 crore ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലായി ലീക്കായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ July 3, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ July 14 ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യൻ ഈ ഒരു ചിത്രം OTT ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമയ്ക്ക് കാത്തിരിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അതാണ് നല്ലത്. കാന്താരം തുടങ്ങിയ ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് ശേഷം ഹോംബാലെ ഫിലിപ്സ് നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് ഫഹദ് ഫാസിൽ, അപർണ ബാലമുരളി എന്നിവർ പ്രധാന റോളിലെത്തിയ ധൂമം. തിയേറ്ററുകളിൽ നിന്ന് വളരെ മോശം അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ഒരു ചിത്രം സ്ഥിരം തമിഴ് സിനിമകൾ ലീക്കായി പുറത്തുവരുന്ന ശൈലിയിൽ നാളെ July 7 പുലർച്ചെ ഹിന്ദുസ്ഥാൻ ഓവർസീസ് വെബ്സൈറ്റുകളിൽ വരുമെന്നാണ് റൂമറുകൾ. ചിത്രം വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അല്ലാതെ പിന്നെന്താ ചെയ്യുക. അജു വർഗീസ്, ഇന്ദ്രജ് എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മലയാള ചിത്രമാണ് സാന്റാക്രൂസ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തി പരാജയം നേരിട്ട സിനിമയുടെ ഒഫീഷ്യൽ OTT ലിസ്റ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സൈനാപ്ലേ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ചിത്രം നാളെ July 7 സൈനാപ്ലേ വഴി ഏതാണ്ട് ഉച്ചയോടെ തന്നെ OTT ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ മറ്റൊരു അപ്ഡേറ്റും കൂടി, ഐശ്വര്യ രാജേഷ് പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായ ഫർഹാന എന്ന ചിത്രം ഇന്ന് June 6 6:30 തന്നെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സോണി വഴി ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള സിനിമാപരമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.